സമരത്തെ എങ്ങനെ നേരിടുമെന്ന് അറിയാത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് ഇടതുമുന്നണിയും സർക്കാരും. വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനമായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വിഴിഞ്ഞത്ത് ക്രമസമാധാനം ഉറപ്പിക്കുന്നതിനായി സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നായിരുന്നു കോടതി ചോദിച്ചത്. ലഹള ഉണ്ടാക്കിയവരെ അറസ്റ്റ് ചെയ്തത് എന്താണെന്നും കോടതി ചോദിച്ചു. പോലീസ് സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കുന്ന വീഡിയോകളും ഫോട്ടോകളും അടക്കം വിശദമായ സത്യവാങ്മൂലം ഫയൽ ചെയ്യണമെന്നും ഇതോടൊപ്പം തന്നെ നാശനഷ്ടത്തിന്റെ തുക സർക്കാരിൽ നിന്ന് ഈടാക്കുമെന്നും കോടതി അറിയിച്ചു. ക്രമസമാധാന പ്രശ്നവും നിയമലംഘനവും ഉണ്ടായാൽ ആരും കോടതിയിൽ കാത്തിരിക്കേണ്ട. സർക്കാരും പോലീസും അവരിൽ അർപ്പിതമായ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും ഇക്കാര്യങ്ങൾ കോടതിയുടെ തലയിൽ വെക്കേണ്ടതില്ലെന്നും സിംഗിൾ ബെഞ്ച് അറിയിക്കുകയും ചെയ്തു. ഞായറാഴ്ച നടന്ന പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ 3000-ത്തോളം പേർ പങ്കെടുക്കുകയും 40-ത്തോളം പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലത്തീൻ അനുരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെന്നറ്റോ, സഹായ മെത്രൻ ആർ ക്രിസ്തുദാസ് എന്നിവരുൾപ്പെടെ 20-ത്തോളം ദൈവികർക്കെതിരെ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചെന്നും പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെ കേസെടുക്കുകയും ചെയ്തു. എന്നാൽ അദാനി ഗ്രൂപ്പ് പോലീസ് കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നു എന്ന വാദമാണ് കോടതിയിൽ ഉന്നയിച്ചത്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വിഴിഞ്ഞത്ത് കനത്ത സുരക്ഷ തുടരുകയാണ്. വിഴിഞ്ഞത്തുണ്ടായ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാരിന് തന്നെയാണെന്ന് ഉറപ്പിക്കാവുന്നത് തന്നെയാണ്. സമരക്കാരെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ആർച്ച് ബിഷപ്പിനും സഹായ മെത്രാനുമെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി ഒന്നും രണ്ടും പ്രതികളാക്കി കേസെടുത്തിരിക്കുന്നത്. അതേസമയം ഇന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മത്സ്യത്തൊഴിലാളി വഞ്ചനാ ദിനം ആചരിക്കുകയാണ്. സമാധാനപരമായ ജീവിതവും സൗഹാർദ്ദപരമായ ബന്ധങ്ങളും നിലനിൽക്കുന്ന കേരളത്തിന്റെ കടൽത്തീരത്തെ സംഘർഷഭരിതമാക്കാനുള്ള ഗൂഢശ്രമമാണ് വിഴിഞ്ഞത്ത് നടക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന അതിജീവന സമരത്തെ നിർവീര്യമാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഘർഷത്തിന് പിന്നിൽ ബാഹ്യശക്തികൾ തന്നെയെന്ന് ഉറപ്പിക്കാവുന്നതുമാണ്. രാഷ്ട്രീയ നേതൃത്വവും ഭരണ സംവിധാനങ്ങളും പ്രശ്നം വഷളാക്കുന്ന വിധം പ്രസ്താവനകൾ നടത്തുന്നത് അനുചിതവും ദുരുദ്ദേശപരവുമാണ്. ഉത്തരവാദിത്തപ്പെട്ടവർ പ്രശ്നം പരിഹരിക്കാൻ തക്കവിധം പ്രതികരിക്കേണ്ട സമയവും അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.